കേരളം ഇന്ന് വരെ കേട്ടിട്ട് കൂടിയില്ലാത്ത ദുരന്ത കഥയിലെ നായകൻ, ഒരു കാലത്ത് പന്തളത്തുകാരുടെ അഭിമാനമായിരുന്നവൻ. ആനക്കഥകൾ ഉറങ്ങുന്ന നാട്ടിൽ അതിദാരുണവും മനുഷ്യത്വമില്ലായ്മയുടെ ഒരു സംഭവ കഥ. ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിക്കാൻ കഴിയാത്ത അത്ര ക്രൂരനായ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു നീചമായ കൊലപാതകം ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യം പോലെ നിലനിൽക്കുന്നു. തോണല്ലൂർ പന്തളം അശ്വതി തിയേറ്റർ ഉടമയായിരുന്ന ശ്രീ തങ്കപ്പൻ പിള്ള മാനേജർ അദ്ദേഹത്തിന്റെ മരണശേഷം ആനയെ കൈമാറ്റം ചെയ്തു. പല കൈ മാറി, പേരും മാറി ആന 2002-2003 വർഷത്തിൽ പെരുമ്പാവൂരുകാരൻ അഡ്വക്കേറ്റ് അരുൺകുമാർ വാങ്ങുന്നത്. ആനയുടെ പേര് അരുൺ പരമേശ്വരനായെങ്കിലും അവിടെയും പന്തളം ആന, പന്തളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആന എന്ന വിളിപ്പേര് കിട്ടിയിരുന്നു. പന്തളത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഓലവെട്ടാം. എല്ലാവർക്കും സ്നേഹമായിരുന്നു. കെട്ടുതറയിൽ ആന രാത്രിയിൽ കെട്ടഴിഞ്ഞു പോയ കഥകളും ഇടഞ്ഞ കഥകളും ഉടമസ്ഥനോടുള്ള സ്നേഹത്തിന്റെ കഥകളും പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട്. ആനയും അശ്വതി തിയേറ്ററും പന്തളത്തുകാർക്ക് ഓർമ്മയിൽ ഒരിക്കലും മായില്ല. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ആന, അതുപോലെ ചില മറക്കാൻ പറ്റാത്ത സംഭവങ്ങളും. കേരളം ഇന്ന് വരെ കേട്ടിട്ട് കൂടിയില്ലാത്ത ദുരന്ത കഥയിലെ നായകൻ. 2003 February 2 കേരളം ഉണർന്നത് അരുൺ പരമേശ്വരൻ എന്ന കൊമ്പന്റെ കൊലപാതക വാർത്ത കേട്ടിട്ടാണ്. പാപ്പിലാശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വരും വഴി കാലടി പാലത്തിന് താഴെ താന്നിപ്പുഴയ്ക്ക് സമീപമുള്ള പറമ്പിൽ ആനയെ തളച്ചിരുന്നു. അന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത കൊമ്പിനു വേണ്ടി അജ്ഞാതർ ആനയെ വിഷം കൊടുത്തു കൊന്നു എന്നായിരുന്നു. മസ്തകം തകർക്കുകയും തുമ്പിക്കൈ മുറിച്ചു മാറ്റുകയും ചെയ്ത നിലയിലാണ് ആനയെ കണ്ടത്. ആനക്കൊമ്പെടുക്കാനുള്ള ശ്രമം ഫലിച്ചില്ല. ഇപ്പോഴും ഇതിൽ ദുരൂഹത ബാക്കി. ആന ഉടമ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും പെരുമ്പാവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് TN അരുൺകുമാറിന്റേതായിരുന്നു അരുൺ പരമേശ്വരൻ എന്ന ആന. പൈനാപ്പിളിൽ വിഷം ചേർത്താണ് ആനയെ കൊന്നത്. പൊട്ടാസ്യം സയനൈഡ് പോലുള്ള ഉഗ്രവിഷമാണ് ആനയ്ക്ക് നൽകിയത്. ബാപ്പാലശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശേഷം ശനിയാഴ്ച രാത്രി ആനയെ പറമ്പിൽ കൊണ്ടുവന്ന് തളച്ചതായിരുന്നു. രണ്ടാം പാപ്പാൻ തങ്കപ്പൻ ആനയെ തളച്ചതിന് അല്പം അകലെയുള്ള ഷെഡിൽ കിടന്നുറങ്ങിയിരുന്നു. ഒരു മിനി ലോറി പറമ്പിലെത്തിയതിനെ തുടർന്നാണ് ആനക്കൊമ്പെടുക്കാനുള്ള ശ്രമം വിഫലമായത്. മിനി ലോറിയുടെ ഡ്രൈവറാണ് ആദ്യം പോലീസിനെ വിവരമറിയിച്ചത്. ആനയുമായി ഇടപഴകിയിട്ടുള്ളവരും ഇത്തരം കൃത്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളവരുമാണ് ആനയെ കൊന്നതെന്ന് വ്യക്തമാണെന്ന് പെരുമ്പാവൂർ DYSP PG സോമരാജൻ അറിയിച്ചിരുന്നു. 40 വയസ്സ് മാത്രം പ്രായമുള്ള അരുണിന് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ മസ്തകമുള്ള ആനയെന്ന ബഹുമതി ഉണ്ടായിരുന്നു. ആനക്കമ്പക്കാർക്ക് പ്രിയപ്പെട്ട ഈ ആനയ്ക്ക് ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്നു. ഇതായിരുന്നു ആ കാലത്ത് പത്രങ്ങളിൽ വന്ന വാർത്ത. തികച്ചും സാധുവായിരുന്ന അരുൺ പരമേശ്വരൻ വാപ്പാലശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വഴിയടിച്ച് പെരുമ്പാവൂർക്ക് മടങ്ങി വരികയായിരുന്നു പരമേശ്വരനും ചട്ടക്കാരും. നേരം വൈകിയതുകൊണ്ടും എഴുന്നള്ളിപ്പിന്റെ ക്ഷീണം കൊണ്ടും ആനയെ MC റോഡിനരികിൽ കാലടി പാലത്തിനടുത്ത് താന്നിപ്പുഴ എന്ന സ്ഥലത്ത് ഒരു തെങ്ങിൻ തോപ്പിൽ തളച്ച ശേഷം ആനക്കാർ അടുത്തെവിടെയോ ഉറങ്ങാൻ പോയി. പിറ്റേന്ന് കാലത്ത് ആനക്കാർ കാണുന്നത് തുമ്പിയും മസ്തകവും ക്രൂരമായി വെട്ടിമുറിച്ച നിലയിൽ കൊല ചെയ്യപ്പെട്ട പരമേശ്വരനെയാണ്. ആനക്കൊമ്പ് മോഷണ ശ്രമമാവാം എന്നായിരുന്നു ആദ്യ സംശയം. എന്നാൽ മസ്തകം വെട്ടിപ്പൊളിച്ച രീതി ആ നിഗമനം തള്ളിക്കളയുന്നതായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആനയ്ക്ക് കൈതച്ചക്കയിൽ സയനൈഡ് കലർത്തി കൊടുത്തു കൊന്ന ശേഷം മഴുകൊണ്ട് മസ്തകം വെട്ടിപ്പൊളിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തി. ആനയെ ഇരുട്ടിൽ തപ്പുന്നത് പോലെ പുരോഗതി ഇല്ലാതിരുന്ന അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് വരെ ഇടപെടേണ്ടി വന്നു. ഇതിനിടെ ആനയ്ക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി നൽകിയത് ആനയ്ക്ക് അടുത്തറിയാവുന്ന ആരോ ആണ് എന്നും ഇത് കൊമ്പിനും ഇൻഷുറൻസ് തുകയ്ക്കും വേണ്ടി ആനക്കാരും ഉടമയും ചേർന്ന് നടത്തിയ നാടകമാണ് എന്നും ആക്ഷേപം ഉയർന്നു. എന്നാൽ അരുൺ വക്കീലിന് ആനകളോടുള്ള സ്നേഹം അറിയാവുന്ന ആനപ്രേമികൾ ഇത് തെറ്റാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല പരമേശ്വരനെ ഇൻഷുർ ചെയ്തിരുന്നില്ല. ഇൻഷുറൻസ് ഇല്ലാത്ത കാശ് മുടക്കി വാങ്ങിയ ആനയെ ഏതെങ്കിലും ഉടമ ഇല്ലാതാക്കുമോ? ആനയോടോ ഉടമയോടോ ഉള്ള വൈരാഗ്യമാവാം എന്ന നിഗമനത്തിന്മേൽ നടത്തിയ അന്വേഷണവും എങ്ങുമെത്തിയില്ല. ആനയുടെ രക്തക്കറ പുരണ്ട മഴു കണ്ടെടുത്ത പുരയിടത്തിന്റെ ഉടമയെ കസ്റ്റഡിയിൽ എടുത്തു എങ്കിലും നിരപരാധി എന്ന് കണ്ട് വിട്ടയച്ചു. ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി തുടരുകയാണ് അരുൺ പരമേശ്വരന്റെ ദാരുണമായ കൊലയും അതിന്റെ പിന്നിലെ കൈകളും. ആര് ചെയ്തതായാലും ഇത്രയും വലിയ ഒരു ദ്രോഹം ഈ മിണ്ടാപ്രാണിയോട് കാണിച്ചതിന് ഒരു തിരിച്ചടി കിട്ടാതിരിക്കുമോ? ഒരിക്കലും ഒരാനയ്ക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.